ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നത് റവറൻഡ് ഡോക്ടർ ജിൻസി ഒത്തോട്ടിലാണ്. കൽദായ സഭാ സ്കൂളുകളുടെ മാനേജറായി സേവനം ചെയ്യുന്ന സിസ്റ്റർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും സുറിയാനി ഭാഷയിൽ PhD ബിരുദം നേടി പഠനത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ സിസ്റ്ററിനെ മലങ്കര നസ്രാണി സഭയും പൗരസ്ത്യ സുറിയാനി സഭയും എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അഭിവന്യ തിരുമേനിമാരെ, വന്യ വൈദികരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ഗുരുഭൂതരും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ വളരെയധികം ജിജ്ഞാസയോടെ ഇരിക്കുന്ന ഏവരുമേ നമസ്കാരം. മാർ ഗബ്രിയേൽ പുനർവായനയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭിമന്യ പിതാ തിരുമേനി അദ്ദേഹത്തിൻ്റെ പഠനധാരയിലൂടെയൊക്കെ കടന്നുപോയി നമ്മളോട് സംസാരിച്ചു. എൻ്റെ ഡോക്ടറൽ തീസിസ് എന്ന് പറയുന്നത് ലിറ്റർജിയാണ്. അത് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു വിഷയമാണ് എൻ്റെ വിഷയം. എന്നിരുന്നാലും ഈ ഗബ്രിയേലിനെ കുറിച്ച് പഠിക്കാനുള്ള ആരംഭം തന്നെ ഇവിടെ നടക്കുന്ന ഈ ഒരു സമ്മേളനമാണ്. ഒരു നവംബർ 30-ാം തീയതിയാണ് ഞാൻ ഈ പള്ളിയിൽ യോബച്ചിൻ്റെ കൂടിയാണ് ഈ പള്ളിയിൽ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് പണ്ട് വന്നിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ റീസെൻ്റ്ലി വന്നത്, ഞാൻ വളരെ റീസെൻ്റായിട്ട് വന്നത് ഈ നവംബർ 30-ത്തിനാണ്. എൻ്റെ കൂടെ അന്ന് ബാഗ്ദാദിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അവരെൻ്റെ കൂടെ 2 വർഷമായിട്ട് താമസിക്കുന്നൊരു സ്ത്രീ പെൺകുട്ടിയാണ്. അപ്പോൾ അവരെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു നിമിത്തമായിരിക്കാം. ദൈവം നമ്മയൊക്കെ എന്തിനൊക്കെയോ ആക്കുമ്പോൾ ചില കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമല്ലോ. അതിനുവേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ദൈവം എന്നെ ഇവിടേക്ക് എത്തിച്ചത് എന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ് ചെയ്യുന്നത്. തിരുമേനി പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞത് 1708 എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ നമുക്ക് സമർത്ഥിച്ചത്. അദ്ദേഹം പഠിച്ച ഡോക്യുമെൻ്റ് വെച്ചുകൊണ്ട് അപ്പം ഞാൻ വേറൊരു ഡോക്യുമെൻ്റ് എടുക്കുക, ഇതാണല്ലോ പഠനം എന്ന് പറയുന്നത്, വേറെ ഡോക്യുമെൻ്റ് എടുത്ത് നമ്മൾ അപഗ്രഥിക്കുകയാണല്ലോ. ലെയ്ഡൻ മാനുസ്ക്രിപ്റ്റിൽ 1213 1214 എന്ന് പറയുന്ന 2 മാനുസ്ക്രിപ്റ്റുകളുണ്ട്. ഈ മാനുസ്ക്രിപ്റ്റ് 1720, അതായത് ഗബ്രിയേൽ ഇവിടെ താമസിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ എഴുതിയ ഒരു മാനുസ്ക്രിപ്റ്റാണിത്. ഇത് ലെയ്ഡൻ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ട്, അവിടെ ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇത് 2 പതിപ്പാണുള്ളത്, ഒരെണ്ണം മലയാളത്തിലും ഒരെണ്ണം സുറിയാനിയിലുമാണ് അതുള്ളത്. ഒന്ന് മലയാളത്തിൻ്റെ ടൈറ്റിൽ എങ്ങനെയാണ്, മലയാളത്തിൻ്റെ സുറിയാനികളെ സംബന്ധിച്ച കാര്യങ്ങളെന്നും സുറിയാനുള്ളത് സുറിയാനിക്കാർക്ക് സംഭവിച്ച കാര്യങ്ങളും അവരുടെ ചരിത്രവും എന്നാണ് ആ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നത്. സുറിയാനിയിലെ കോപ്പിയിസ്റ്റിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, അത് മത്തായി പുരോഹിതൻ, പുരോഹിതനായ മത്തായി എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. ഇതിൽ ഈ മാനുസ്ക്രിപ്റ്റ് എടുത്ത് പഠിച്ചിരിക്കുന്ന വ്യക്തി നമുക്ക് ഒരുവിധം എല്ലാവർക്കും സുപരിചിതനാണ്, ഇസ്മാ പസൽ, ബുഡാപെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹം വർഷങ്ങളോളം കേരളക്കരയിൽ നടന്ന പല മാനുസ്ക്രിപ്റ്റുകളും ഡിജിറ്റലൈസ് ചെയ്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എങ്ങനെയാണ്, 1705 ഇന്ത്യയിലെത്തിയ മാർ ഗബ്രിയേലിന് വേണ്ടി എഴുതിയ ഒരു ചരിത്രരേഖയാണ് ഈ ലെയ്ഡൻ മാനുസ്ക്രിപ്റ്റ് എന്നാണ്. കാരണം ആ കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെയാണ് ഇവിടെ നിന്ന് അയച്ചു കൊടുത്തത്. മാർത്തോമ നാലാമനോടാണ് അയക്കാൻ പറഞ്ഞത്, പക്ഷേ അത് അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് മാർ ഗബ്രിയേൽ ഈ ഒരു മാനുസ്ക്രിപ്റ്റ് ഇതിനോടൊപ്പം തന്നെ ലെറ്ററുകളും ലെയ്ഡനിലേക്ക് അയക്കുന്നത്. അങ്ങനെ ആ മാനുസ്ക്രിപ്റ്റിലാണ് നമുക്ക് കൃത്യമായ വിവരങ്ങൾ, കാരണം അദ്ദേഹം ജീവിച്ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന മാനുസ്ക്രിപ്റ്റ്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ കുറച്ചും കൂടി വില കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ പറയുന്നുണ്ട് നെസ്തോറിയം പാത്രികസായ മാർ എലിയ ആണ് ഇങ്ങോട്ട് അയച്ചതെന്നും അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. നമുക്ക് അറിയാം, ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് ഏലിയ 10-ാമൻ 1700-1722 കാലഘട്ടത്തിലാണ് അദ്ദേഹം പത്രിയർക്കസ് ആയിരുന്നത്. അൽക്കോഷ്, റബ്ബൻ ഹുർമിസ് കേട്ടിട്ടുണ്ടാകും, അവിടെയുള്ള അൽക്കോഷിലുള്ള പാട്രിയർക്കേറ്റിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇദ്ദേഹത്തെ ഈ ഗബ്രിയേലിന് അയക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ ചർച്ച് ഓഫ് ദി ഈസ്റ്റിനെ അല്ലെങ്കിൽ കൽദായ സഭയ്ക്ക് അല്ലെങ്കിൽ നെസ്തോറിയൻ ചർച്ചിന് ഷീമോൻ്റെ പാരമ്പര്യം അല്ലേ പറയണേന്ന് ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും. കാരണം ഷീമോ ഹെറിഡിക്ട് അത് നമ്മൾ പറയാറുണ്ട് സാധാരണ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, 1653 ശേഷം 1820 കാലഘട്ടം വരെ ഈ ചർച്ച് ഓഫ് ദി ഈസ്റ്റിന് 2 ലീനേജ് ഉണ്ടായിരുന്നു. ഒരു ഏലിയയുടെ ലീനേജ് ഉണ്ടായിരുന്നു, ഒരു ഷീമോൻ ലീനേജ് ഉണ്ടായിരുന്നു. 2 പാട്രിയാർക്കേറ്റ് കുശാനസിലും അതുപോലെ തന്നെ ഈ
അൽക്കോഷിലും ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ ഏലിയ ഏലിയാണ് അദ്ദേഹത്തെ അൽക്കോഷിൽ നിന്നാണ് നമുക്ക് അൽക്കോഷിലെ പാത്രികസ്മാരാണ് നമുക്ക് ഈ ബിഷപ്പുമാരെയൊക്കെ ഇങ്ങോട്ട് അയച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് അഗെയിൻ ക്രെഡിറ്റ് ഗോസ് ടു യോബച്ചനാണ്. ചേപ്പാട് പള്ളിയിലൊരു മാനുസ്ക്രിപ്റ്റ് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, 1730 February 8 ഞായറാഴ്ചയാണ് മാർ ഗബ്രിയേൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതെന്നാണ് ആ മാനുസ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത്. അതിനെ ആ മാനുസ്ക്രിപ്റ്റിനെ വെച്ച് കുറച്ചും കൂടെ പഠിക്കണം, കാരണം ഏത് കാലഘട്ടത്തിൽ എഴുതി എന്നൊക്കെ നമുക്ക് പിന്നെയും പഠിക്കേണ്ടിയിരിക്കുന്നു ആ മാനുസ്ക്രിപ്റ്റുകളെ കുറിച്ച്. ഇനി ഈ പള്ളിയെ സംബന്ധിച്ച് ഈ മാർ ഗബ്രിയേൽ അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് ഉണ്ടായ ചെറിയ പാരമ്പര്യമായിട്ടാണല്ലോ പല കഥകളും നമുക്ക് കിട്ടുന്നത്, ചില സത്യങ്ങളൊക്കെ കിട്ടുന്നത് പാരമ്പര്യമായിട്ട് നമ്മൾ വായ്മൊഴിയായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അങ്ങനെ വായ്മൊഴിയായി കിട്ടിയ ഒന്ന് ഇപ്പോൾ ഇന്ന് ഞാനൊരു ഒരു ആർട്ടിക്കിളിലൂടെ വായിച്ചത് ഇങ്ങനെയാണ്, മാർ ഗബ്രിയേലിനെ കബറില ഔപ്പൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, കൽദായ സുറിയാൻ സഭ, തൃശ്ശൂരിലെ കൽദായ സുറിയാൻ സഭയിലെ അതുപോലെ തന്നെ ആഗോള മായ അസീറിയൻ ചർച്ച് എന്നല്ലേ ചർച്ച് ഓഫ് തീസ്റ്റ് എന്നൊക്കെ പറയപ്പെടുന്ന സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പാണ് മൂന്ന് നോമ്പ്. കേട്ടിട്ടുണ്ടാകുമായിരിക്കും ഒരു പക്ഷേ, ബാവൂത്ത ദിനവായേ എന്നാണ് സുറിയാനിൽ പറയുക. അതായത് നിനവേക്കാരുടെ ബാവൂത്ത, മൂന്ന് ദിവസമാണ് അത് ആഘോഷിക്കുന്നത്. അത് ആഘോഷം എന്ന് പറഞ്ഞാൽ ഫീസ്റ്റ് എന്നുള്ള ഒരു തോട്ടിൽ നിങ്ങൾ കാണരുത് അതിനെ. അത് രാവിലെ പള്ളിയിലെത്തി അവിടെ നിന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം പങ്കുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന അർപ്പിച്ച് അതിനുശേഷം ഭക്ഷണം കഴിച്ച് പിരിയുന്ന ഒരവസ്ഥയാണ് അതിനകത്തുള്ളത്. ഈ പള്ളിയിൽ അത് നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ പള്ളിയിൽ അദ്ദേഹത്തിന് ഈ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കൊടുത്ത പൈസ കൊണ്ട് അദ്ദേഹം മേടിച്ച പാലപ്പള്ളിയിലെ 70 അതിനോട് ചേർന്ന് 50 നിലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്രേ ആ നിലത്തിൽ നിന്നുണ്ടായ അരി ഉപയോഗിച്ച് അദ്ദേഹം ഈ മൂന്ന് ദിവസങ്ങളിൽ ഇവിടെ ഊട്ടസദ്യ കൊടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ചർച്ച് ഓഫ് ദി ഈസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്ന് നോയമ്പിനെ അദ്ദേഹം ഇവിടെ എത്രയും ഗംഭീരമായിട്ട് നടത്തിയിരുന്നു എന്നതിനാണ് ഒരു തെളിവായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. തൃശ്ശൂരും ഇത് തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൃശ്ശൂർ അറിയാലോ, ഈ ചർച്ച് ഓഫ് ദി ഈസ്റ്റിൻ്റെ ഇന്നും നിലനിൽക്കുന്ന ലീനേജ് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ഈ തൃശ്ശൂരുള്ള ചർച്ച് ഇന്നും ഈ മൂന്ന് നോയമ്പ് അതിഗംഭീരമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന്, എനിക്ക് തോന്നുന്നു സഭയിലെ സകലമാന ജനങ്ങൾ വരുന്ന ഒരു ശുശ്രൂഷയാണത്. അതിലേക്ക് വന്ന് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അദ്ദേഹം എന്തുമാത്രം ഇടപെടലുകൾ ഈ ഇവിടെ നടത്തിയെന്നതിന് രണ്ടു മൂന്ന് ലെറ്ററുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരാം. 1708 June 25 കൊച്ചി മഹാരാജാവും കണ്ടനാട്ടിലുള്ള സുറിയാനി ക്രിസ്ത്യാനികളും തമ്മിലൊരു ഫൈറ്റുണ്ട്. അത് തീർക്കണമെന്ന് ഡച്ച് കമാൻഡറിനോട് പറയുന്ന ഒരു പരാതി അദ്ദേഹം അയക്കുന്നുണ്ട്. അതിനുശേഷം 8-9 ശേഷം യഹൂദന്മാരും റോമാ കത്തോലിക്കരും സുറിയാനി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നുണ്ട്. അത് നിർത്തലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുക്കുന്നൊരു ലെറ്ററുണ്ട്. അതുപോലെ തന്നെ 1717 കൊച്ചി രാജാവും സുറിയാനിക്കാരും തമ്മിൽ ഒരു ചെറിയ ഫൈറ്റുണ്ടെന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു വിഷയം എന്ന് പറയുന്നത് പുരോഹിതരുടെ വിവാഹം നിർത്തലാക്കിയത് നമുക്കെല്ലാവർക്കും 2000 ഈ ഗോവയിലെ പോർച്ചുഗീസുകാരാണ് അതൊക്കെ നിർത്തലാക്കിയത്. അതുകൊണ്ട് അത് പുനർസ്ഥാപിക്കണം എന്ന് ഈ ഡച്ച് കമാൻഡറെ തെക്കൻകൂർ സന്ദർശിച്ചപ്പോൾ ഈ ഗബ്രിയേൽ എന്ന് പറയുകയും അതിന് അനുവാദം തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളൊരു പ്രത്യേകമായ ഒരു കാര്യമാണ്. എല്ലാവരും പറഞ്ഞിരുന്നു മനസ്സിലായിട്ടുണ്ടാവും മാർത്തോമ നാലാം നമ്മൾ ഈ കാലഘട്ടത്തിലിവിടെ ഉണ്ട്. മാർത്തോമ നാലാമനുണ്ട്, അതുപോലെ തന്നെ കത്തോലിക്ക അല്ലെങ്കിൽ പോർച്ചുഗീസ് വിഭാഗത്തോട് കൂറുള്ള ഒരു വിഭാഗവുമുണ്ട്. അവിടെയെല്ലാം ഈ അവിവാഹിതരായ അച്ഛന്മാരാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കണം ഗബ്രിയേൽ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടൊരു അച്ഛന്മാർക്ക് വിവാഹം കഴിക്കുന്നവർക്ക് ഈ പള്ളികളിലൊക്കെ വർക്ക് ചെയ്യാനുള്ളൊരു അവകാശം സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹം ചെയ്തു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫലമായിട്ട് 1927 ഡച്ച് കമാൻഡർ മലബാറിലെ രാജാക്കന്മാർക്ക് പ്രധാനികൾക്ക് എഴുതുന്നുണ്ട് സുറിയാനിക്കാരെ ഹരാസ് ചെയ്യരുതെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ഓർഡർ കൂടി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മാർ ഗബ്രിയേൽ എന്ന് പറയുന്ന ഇന്നത്തെ താരത്തെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. എൻ്റെ ചെറിയ രീതിയിലുള്ള പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഇനി ഞാനിതിൽ നിന്ന് ഒന്ന് വ്യതിചലിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ചർച്ച് ഓഫ് ദി ഈസ്റ്റ് ഈ ഡയംബസ് സിനഡിന് മുമ്പും പിമ്പും ഇവിടെ പ്രബലമായിരുന്നെന്നും
അതിൻ്റെ തിയോളജിയും അതിൻ്റെ ലിറ്റോർജിയും അതിൻ്റെ ഫെയ്ത്തും ഇവിടെ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമായിരിക്കും മാർത്തോമ എവിടെ നിന്ന് വന്നതാണ്, മാർത്തോമ വൺ എവിടെ നിന്ന് വന്നതാണ്, അറിയാവുന്നതാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ആർച്ച് ഡീക്കൻ എവിടെ എന്തായിരുന്നു ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ പല രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നുവെങ്കിലും, അതായത് ഇന്നെ എന്താ പറയുക, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈലിലൊക്കെ പോയിരുന്നുവെങ്കിലും സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഈ ചർച്ച് ഓഫ് തിയസ്റ്റിൻ്റെ വിശ്വാസവും അതിൻ്റെ തിയോളജിയും അതിൻ്റെ ലിറ്റേർജിയും അതിൻ്റെ എക്ലീസിയോളജിയും ഒക്കെ കൃത്യമായിട്ട് ഉണ്ടായിരുന്നെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ഉദാഹരണങ്ങൾ കുറച്ച് മാനസ്ക്രിപ്റ്റിലൂടെ തന്നെ നമുക്കറിയാം, ചരിത്രം പഠിക്കുമ്പോൾ മാനസ്ക്രിപ്റ്റ് വെച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ. അപ്പം മാനസ്ക്രിപ്റ്റിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ഒന്ന് വത്തിക്കാൻ 22 ആണ്, അതായത് 1301 എഴുതിയ ഒരു മാനസ്ക്രിപ്റ്റാണ്. കൊടുങ്ങല്ലൂരിൽ വെച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. മാർക്കുരിയാക്കോസ് സഹദ പള്ളിയിൽ വെച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. ഒരു സക്കറിയ ഷമാശൻ, 14 വയസ്സുള്ള ഒരു സക്കറിയ ഷമാശനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് പൗരസ്ത്യ കലിത സഭയിൽ അല്ലെങ്കിൽ പൗരസ്ത്യ സുറിയാനി സഭകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ വായിക്കുന്ന ശ്ലീഹാലേഖനം കേട്ടിട്ടുണ്ടായിരിക്കും. ശ്ലീഹാലേഖനം എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ ലേഖനങ്ങൾ മാത്രം വായിക്കുന്നതാണ് ശ്ലീഹാലേഖനം. അത് ഷമാശന്മാരാണ് വായിക്കുക, ഈവൻ ഹീപ്പതിയാക്കനെ പോലും വായിക്കത്തില്ല, പൂർണ്ണ ഷമാശനാണ് വായിക്കത്തുള്ളൂ. ആ ഭാഗം പുസ്തകമാണ് ശ്ലീഹാലേഖനം അടങ്ങിയ, ശ്ലീഹന്മാരുടെ ലേഖനത്തിൽ എല്ലതും ഇല്ല, ഞായറാഴ്ചകളിൽ മാത്രം ഉപയോഗിക്കുന്ന ആ പ്രത്യേക ബുക്കാണ് അത്. അതാണ് ഈ 1301 നമ്മൾ കാണുന്നത്. ഇതിനകത്ത് സ്ക്രൈബ് 14 വയസ്സുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. ഈ സ്ക്രൈബ് ഒരു ചെറിയ തെറ്റ് വരുത്തിയിട്ടുണ്ട് ഈ ഒരു മാനസ്ക്രിപ്റ്റിൽ. അത് ഇതെങ്ങനെയാണ്, അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ ഞാൻ ഇത് എഴുതുന്ന കാലഘട്ടം എന്ന് പറയുന്നത് യാവാലാഹ പാത്രിയർക്കീസിൻ്റെ, അതായത് യാവാലാഹ 5 പാത്രിയർക്കീസിൻ്റെ കാലഘട്ടത്താണ് ഇത് എഴുതിയതെന്നാണ് പറയുന്നത്. പക്ഷേ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ യാവാലാഹ 3 1283 മുതൽ 1317 വരെ ഭരിച്ചിരുന്ന യാവാലാഹ 3 ആ പാത്രിയർക്കീസിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് എഴുതിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത വത്തിക്കാൻ 17 1510 മാർച്ച് 6 കൊടുങ്ങല്ലൂരിൽ തന്നെയുള്ള മാർത്തോമ പള്ളിയിൽ വെച്ചാണ്. കൊടുങ്ങല്ലൂർ 3 പള്ളികളാണ് ഉണ്ടായിരുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ കുറിയാക്കോ സഹദയുടെ പള്ളി, രണ്ടാമതായിട്ടുണ്ടായിരുന്നത് സെൻറ് തോമസ്, 3 മാർത്ത മറിയത്തിൻ്റെ പള്ളി. ഇങ്ങനെ 2 സെൻറ് തോമസ് പള്ളിയിലാണ് 1510 ഈ ഇത് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് ഈ വങ്ക നമ്മളുടെ പുതിയ നിയമമാണുള്ളത്. എല്ലാ സുറിയാനി നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന സുറിയാനി പാരമ്പര്യത്തിലുള്ള എല്ലാ സഭകളും ഉപയോഗിക്കുന്ന ബിഷീത വേഷലിൽ ഏറ്റവും അവസാനത്തെ പുസ്തകമായ റെവലേഷൻ പുസ്തകം, വെളിപാട് പുസ്തകം ഇല്ലല്ലോ. അപ്പൊ വെളിപാട് പുസ്തകം ഇല്ലാതെ ബാക്കി എല്ലാ പുസ്തകവും കൂടെ ചേർന്ന് കൊണ്ടുള്ള ഒരു ന്യൂ ടെസ്റ്റമെന്റ് ആണ് ഇത്. ഇത് എഴുതിയിരിക്കുന്നത് മാർ ജേക്കബ് എന്ന് പറയുന്ന മെത്രാപ്പോലിത്തിയാണ്. അദ്ദേഹം ഏലിയ 5 അദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. മാർ ജേക്കബിനെ പറഞ്ഞയക്കുന്നത് ഏലിയ 5 അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1502 മുതൽ 1503 വരെയാണ്. പിന്നീട് നമ്മൾ ഈ മാനസ്ക്രിപ്റ്റോടെ പോവുകയാണെങ്കിൽ വത്തിക്കാൻ 204 പാരീസിലിരിക്കുന്ന 25 ഇതിൽ കാണുന്നത് 1504 മാർത്തോമ, മാർദിൻഹ, മാർ യാക്കോബ് എന്നിവർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം മാർ യാവാലാഹ എഴുതിയ കത്തുകളാണ് ഈ മാനസ്ക്രിപ്റ്റിലുള്ളത്. ഇനി അടുത്തത് സുപരിചിതമാണ് ഒരുവിധം എല്ലാവർക്കും തന്നെ, 22 അത് കോതമംഗലം കഷ്കുൽ എന്ന് കേട്ടിട്ടുണ്ടാകും. കോതമംഗലം കഷ്കുൽ എന്ന് പറഞ്ഞാൽ കോതമംഗലത്തെ എഴുതിയ ഒരു കഷ്കുലാണ് ഇത്. സാധാരണ ദിവസങ്ങളിലുള്ള യാമപ്രാർത്ഥനകളുടെ ഒരു ഗ്രന്ഥമാണിത്. ഇത് എന്താ പറയുക, സെനഡിന് മുമ്പ്, ഡൈമ്പസ് സെനഡിന് തൊട്ട് മുമ്പാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മാനസ്ക്രിപ്റ്റും നമുക്ക് കൃത്യമായ എവിഡൻസ് ആണ്. ഇവിടെ ചർച്ച് ഓഫ് ദി ഈസ്റ്റിൻ്റെ പ്രബലമായ ഒരു ഒരു ഏരിയ തന്നെയായിരുന്നു പറയാനായിട്ട്. ഇനി എറണാകുളത്തുള്ള 4 മാനസ്ക്രിപ്റ്റാണ് അടുത്തത്. അത് അബ്രാഹാമിനെ, മാർ അബ്രാഹാമിനെ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഡയമ്പസിന് തൊട്ട് മുമ്പ് മരിച്ച, ഒരു വർഷം മുമ്പ് മരിച്ച മാർ അബ്രാഹാം, അദ്ദേഹത്തിന് വേണ്ടി 1563 കോപ്പി ചെയ്തതാണ്. അത് അബ്ദിഷോടെ നോമോക്കാനാണ്. അബ്ദിഷോ മരിക്കുന്നത് 1318 ചെറിയ ചെറിയ മാറ്റങ്ങൾ, മാർ അബ്രഹാമിന് വേണ്ടി ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു മാനസ്ക്രിപ്റ്റാണ് അത്. നോമോക്കാനിൽ ശ്രദ്ധിച്ചാൽ അറിയാം, അത് ചർച്ച് ഓഫ് തിയസ്റ്റിൽ മാത്രമുള്ളതാണ് 1318. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി, അതിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടാണ് അത് വന്നിരിക്കുന്നത്. അടുത്തത് 1364 നോമോക്കാനാണത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1291 പകർത്തിയതാണ്. അതായത് അബ്ദിഷോ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ എഴുതിയ ഒരു മാനസ്ക്രിപ്റ്റാണ്. ഒരു പക്ഷേ ഇന്ത്യയിലായിരിക്കും അത് എഴുതിയതെന്ന് പറയപ്പെടുന്നു, ഉറപ്പൊന്നുമില്ല. അത് എവിടെ വെച്ച് എഴുതിയെന്നുള്ളത് തന്നെ അത് പറയണില്ല.
പക്ഷേ മാർജിൻ നോട്ടിൽ കാണുന്നത് 1525 എന്നൊരു നമ്പർ കാണുന്നു, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് എന്ന് കാണുന്നുണ്ട്. ഇതെല്ലാം ചർച്ച് ഓഫ് ദി ഈസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അടുത്തത് പിറമാടം എന്ന് പറയുന്ന സ്ഥലത്തെ 14 നമ്പർ മാനുസ്ക്രിപ്റ്റാണ്. ഇത് എഴുതിയിരിക്കുന്നത് 16-17 നൂറ്റാണ്ടിൽ. ഇപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇവിടെ അന്ത്യോഹിക്കൻ റൈറ്റ് വന്നതിന് ശേഷം വന്ന ഒരു കാലഘട്ടമാണിത്. അവിടെ തന്നെ ഈ കൊളഫോണിൽ, കൊളഫോണില്ല, ടൈറ്റിലില്ല, ഒന്നുമില്ല, പക്ഷേ ഈ ഒരു പുസ്തകം ഇഷോദാദ് ഓഫ് മേർവിൻ്റെ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനമുണ്ട്. ആ പുസ്തകത്തിന് കുറച്ച് ഭാഗങ്ങളാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇഷോദാദ് ഓഫ് മേർവ് എന്ന് പറയുന്ന വ്യക്തി ചർച്ച് ഓഫ് ദീസ്റ്റിന് പ്രബലനായ ഒരു ബിഷപ്പായിരുന്നു, മെട്രോപൊളിറ്റൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സാണ് ഇവിടെയുള്ള 17-18 നൂറ്റാണ്ടുകളിലുള്ള യാക്കോബായ ട്രഡീഷനിലുള്ള ആൾക്കാർ, ട്രഡീഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, നോട്ടറാണ് അവിടെയും എന്ന് പറയാവുന്ന വ്യക്തികൾ എഴുതിയതെന്നുള്ളതാണ് അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അടുത്തത് മാനസ്കസ് മാത്യു 2 പെരുമ്പള്ളി എന്ന് പറയുന്ന സ്ഥലം, അത് ഇന്നും യാക്കോബായ സഭയുടെ അധികാര മേഖലയിലുള്ളതാണ്. അത് പാരഡൈസ് ഓഫ് ഈഡൻ, അത് അബ്ദിഷയുടെ ഏറ്റവും ഫേമസ് ആയ തിയോളജിക്കലി റിച്ച് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ആ ബുക്കാണ് എഴുതിയിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്നത് 1806 നമ്മുടെ കോട്ടയത്തുള്ള പുത്തമ്പള്ളിയിൽ വെച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. അത് ഗീവറി ശമാശനാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെയെല്ലാം മാർത്തോമായുടെ കാലഘട്ടത്തിൽ പ്രബലമായിരിക്കുമ്പോഴാണ് ചർച്ച് ഓഫ് ദി ഈസ്റ്റിൻ്റെ ഏറ്റവും പ്രമുഖമായ ലേഖനം ഇവിടെ പിന്നെ റീറൈറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതും നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെയാണ് നമ്മൾ മാർ ഗബ്രിയലിനെ കൂടെ ഒന്ന് ചിന്തിക്കേണ്ടത്. ഇവിടെ എനിക്ക് തോന്നുന്നു, ഞാൻ നമ്മളുടെ പിതാക്കന്മാർ ഏത് വിശ്വാസത്തിലേക്ക് പോയാലും നമ്മുടെ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ടത്, അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതായത് ജനങ്ങളുടെ ഉള്ളിൽ ചർച്ച് ഓഫ് ദി ഈസ്റ്റോ എന്തോ നമ്മൾ പാരമ്പര്യമായി നമുക്ക് കിട്ടിയ ഒരു വിശ്വാസം, അത് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. ബിഷപ്പോ മെട്രോപൊളിറ്റൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയാൽ അതും നമ്മൾ സാധാരണ ജനങ്ങളെ ചിലപ്പോഴും ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റാണ് എനിക്കിതിൽ ഈ പഠനങ്ങളിൽ നിന്നൊക്കെ മനസ്സാകുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ കേംബ്രിഡ്ജ് ബുക്കാനൻ കളക്ഷനിലും കൃത്യമായി പറഞ്ഞാൽ നെസ്തോറിയസ് ക്രിസ്റ്റോളജിയെക്കുറിച്ച് പ്രബലമായ ബുക്കുകളാണ് ഇതിനകത്തുള്ള ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ആർച്ച് ഡീക്കന്മാർ, ഇവിടെ ആർച്ച് ഡീക്കൻ പലോ മറ്റോ ഫാമിലിയിലുണ്ടായിരുന്നു, ആർച്ച് ഡീക്കന്മാരാണ് ഉണ്ടായിരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുടുംബവാഴ്ചയാണ്. ഇത് തന്നെയായിരുന്നു ചർച്ച് ഓഫ് ദി ഈസ്റ്റിൻ്റെ പാട്രിയാർക്കേറ്റും. ഒരു 10-20 വരെയും ഇത് തന്നെയായിരുന്നു ഒരു കുടുംബവാഴ്ചയിലൂടെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ച് ഓഫ് ദി ഈസ്റ്റിൽ ഈ ആർച്ച് ഡീക്കൻ എന്ന് പറയുന്ന പട്ടം ബിഷപ്പിന് തൊട്ട് താഴെയുള്ള പട്ടമാണ്. ഇതും കൂടി കഴിഞ്ഞാലാണ് ബിഷപ്പ് ആക്കുകയുള്ളൂ. ഇവിടെ ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ച് റമ്പാമാരാക്കിയിട്ട് മെത്രാമാരാക്കുന്ന പോലെയാണ് ഇവിടെ ആർച്ച് ഡീക്കൻ ആക്കുന്ന 6-ാമത്തെ പട്ടമാണ്. സാധാരണ ഇതിൻ്റെ വ്യാഖ്യാനം ഹെഡ് ഓഫ് ദി സർവീസ് എന്നാണ് ഇതിൻ്റെ ഒരു ഹെഡിങ് മാർ ഐസക്ക് 410 സിനഡിലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇദ്ദേഹത്തെ മെത്രാൻ്റെ നാവ് എന്നാണ് പറയുന്നത്, ടങ് ഓഫ് എ ബിഷപ്പ് എന്നാണ് ഈ ആർച്ച് ഡീക്കനെ പറയുന്നത്. ഈ ഇദ്ദേഹമാണ് എല്ലാ പ്രീസ്റ്റിൻ്റെയും ഹെഡായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ആൾക്കാരാണ്, അതായത് ബിഷപ്പ് ഇവിടെ ഇല്ലെങ്കിൽ ഈ ബിഷപ്പിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ സഭയെ നയിക്കാനുള്ള ആർച്ച് ഡീക്കന്മാരായിരുന്നു ഇവിടെ സഭയിലുണ്ടായിരുന്നത്. ഇനി അടുത്തത് തക്സ, ഈ ആർച്ച് ഡീക്കന്മാരുടെ തക്സയിൽ നമ്മൾ കാണുന്നൊരു ഒരു കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. അദ്ദേഹം അറിയപ്പെടുന്ന, അതായത് ആർച്ച് ഡീക്കൻ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഇന്ന ദേശത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ ചെയ്യുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ക്ലച്ച് ചെയ്തൊരു പാർട്ട്, ഇന്ന ദേശത്തിന് വേണ്ടിയാണ് ഇദ്ദേഹത്തെ നമ്മൾ ആക്കുന്നതെന്ന്. കർത്താവ് ഇന്ന ദേശത്തിലെ ആട്ടിൻകൂട്ടത്തിലെ കശിഷന്മാരെ തലവനാക്കുന്നു ഇദ്ദേഹത്തെ എന്നാണ് പറയുന്നത്. കശിഷന്മാരെ തലവനാക്കും എന്നൊക്കെയാണ് ഈ ആർച്ച് ഡീക്കനെ കുറിച്ച് പറയുന്നത്. പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ലിറ്റേർജിയും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പല ലിറ്റേർജിയും ചർച്ച് ഓഫ് ദി വെസ്റ്റ് സിറിയൻ ലിറ്റേർജി എല്ലാം ഈസ്റ്റ് സിറിയൊക്കെ സ്ക്രിപ്റ്റിലാണ് എഴുതി ഇവിടെ മറ്റുള്ളവർക്ക് വായിക്കാനൊക്കെ കൊടുത്തിരുന്നത്. കാരണം ചർച്ച് ഓഫ് ഈ ഈസ്റ്റ് സിറിയ സ്ക്രിപ്റ്റാണ് നമുക്ക് എല്ലാവർക്കും പരിചിതമായൊരു ഇത്. അവിടെ ഒരു ലിറ്റേർജി കൊണ്ടുവരുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ എഴുതി കൊടുത്താൽ എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ആ സ്ക്രിപ്റ്റിൽ എഴുതി കൊടുത്ത ഒരു പാരമ്പര്യമാണ് നമുക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അനുദിനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകൾ, വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ വരുന്നു എന്നാണ് പറയുന്നത്, അല്ലാണ്ട് നമ്മൾ ബലിയർപ്പിക്കാൻ വരുന്നു ആരെങ്കിലും പറയാറുണ്ടോ? ഒരിക്കലും പറയില്ല. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈസ്റ്റ് സിറിയക്കാണ്, അല്ലാതെ വെസ്റ്റ് സിറിയക്കല്ല. കുർബോനോ എന്ന് പറയണം നമ്മൾ വെസ്റ്റ് സിറിയക്കാണെങ്കിൽ. അതുപോലെ സ്ലീവ, കാസ, പിലാസ, കശീഷ, കബർ, മാമുദീദ, റാസ എത്ര വേർഡെടുത്ത് നോക്കിയാലും നമുക്ക് ഇതെല്ലാം കാണാനായിട്ട് സാധിക്കും.
പിന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കർശോൻ കേട്ടിട്ടുണ്ടാവും, കർശോൻ എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് സുറിയാനിയിൽ മലയാളം എഴുതി വെക്കുക, മലയാള ഭാഷ സുറിയാനിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ അറബി ഭാഷയിലുള്ളത് സുറിയാനിൽ എഴുതി വെക്കുക. ഇതിനെയാണ് കർശോൻ എന്ന് പറയുന്നത്. നമുക്ക് ആ സുറിയാനിൽ 22 അക്ഷരങ്ങളേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയുന്നതാണ്. സെമിറ്റിക് ലാംഗ്വേജിൽ അങ്ങനെയാണ്. ദെൻ അപ്പോൾ ബാക്കിയുള്ള അക്ഷരങ്ങൾ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ വേറൊരു അക്ഷരങ്ങൾ എഴുതി ചേർത്തിട്ടാണ് ഈ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ കണ്ടെടുത്തോളം, ചിലപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തു നിന്ന് എത്തിയിട്ടുണ്ടാവില്ല, കണ്ടെടുത്തോളം ഈ സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിയിരിക്കുന്നത്, ഈ കർശോൻ സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിയിരിക്കുന്നത് ഈസ്റ്റ് സിറിയക് സ്ക്രിപ്റ്റിലാണ്. ഈ കർശോനുകളൊക്കെ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അത് ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാമർ ഉണ്ട്, ഇന്ന് ഞാനൊരു ഗ്രാമറിൻ്റെ ചില ഭാഗങ്ങൾ വായിച്ചു. ഇച്ചിരി കഷ്ടപ്പെട്ടാണ് നമ്മൾ വായിക്കുന്നത്, വായിച്ചു. അതുപോലെ തന്നെ ഡയറികൾ, ലിറ്റർജികൾ, ഇതെല്ലാം കർശോനിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ, ഇതെല്ലാം ഞാൻ ഇത്തിരി എവിഡൻസുകൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തന്നാണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ നമ്മളെ ഭാരതസഭയിൽ അല്ലെങ്കിൽ ഈ മലങ്കര സഭയിൽ കൃത്യമായ ചർച്ച് ഓഫ് തിയസ്റ്റിൻ്റെ ഒരു ഒരു വലിയൊരു പ്രമാദം, അപ്രമാദിത്യം ഇവിടെ ഉണ്ടായിരുന്നു. അത് കാലങ്ങളെടുത്തു, അതൊന്ന് മാറിക്കിട്ടാൻ എനിക്ക് തോന്നുന്നു 19th century എടുത്തു ഒരു വെസ്റ്റ് സിറിയക്ക് ഇങ്ങോട്ട് വെസ്റ്റ് സിറിയക്ക് സ്ക്രിപ്റ്റിലേക്കൊക്കെ നമ്മളൊന്ന് വരാനായിട്ട്. അത്രയും കാലം എടുത്തിട്ടാണ് നമുക്കിതൊന്ന് മാറാനായിട്ട് പല സഭകൾക്കും സാധിച്ചത്. ഇന്ന് ഞാൻ അഭിമാനത്തോടെ നിൽക്കുന്നത് എന്താണെങ്കിൽ, അന്ന് മുതൽ ഇന്ന് വരെയും അതിനിടയിലെ ഇളകൾ എന്താ പറയുക, കണ്ണികൾ പൊട്ടിപ്പോയിട്ടുണ്ട് പലപ്പോഴും. എന്നിരുന്നാലും ഇന്നും ആ ലീനേജിലുള്ളൊരു ചർച്ചിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിമാനം എന്ന് പറയുന്നത്. അപ്പം ആ ചർച്ച് ഓഫ് തിയസ്റ്റിൻ്റെ ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് ആ സഭയുടെ ലിറ്റർജിയും തിയോളജിയിലൊക്കെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നു എന്നുള്ള ദൈവാനുഗ്രഹമാണ്. കാരണം ദൈവം ഓരോരുത്തർക്കും ഓരോ സമയത്താണല്ലോ നമ്മൾ എത്തിച്ചേരുന്നത്, ഓരോ കുടുംബത്തിലല്ലോ നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം തന്നുള്ളത് വളരെ ചരിതാർത്ഥ്യമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ പള്ളിക്കാരെയും ഈ സഭയെയും, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയെയും അനുമോദിക്കുകയാണ്. കാരണം ചർച്ച് ഓഫ് തിയസ്റ്റിൻ്റെ ഒരു ബിഷപ്പ് ഇവിടെ അടക്കം ചെയ്യപ്പെട്ടു, കാലസ്മൃതിയിൽ വേണമെങ്കിൽ വിട്ടേക്കാം. ഇതൊന്നും തപ്പിത്തടഞ്ഞെടുത്ത് ഇതും പുനർവായിച്ച് ഈ സഭയിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഒരു വൈക്ലഭ്യം ഉണ്ടാക്കണം എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിച്ചുകൊണ്ട് ഇതിനെ വേണമെങ്കിൽ മിണ്ടാതാക്കാമായിരുന്നു. പക്ഷെ ആ മിണ്ടാതാക്കാതെ സത്യത്തെ, അതെന്തെങ്കിലും പുറത്തു വരുമല്ലേ, സത്യമാണ്, സത്യം സത്യമാണെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ പുറത്തു വരും. അങ്ങനെ പുറത്തു വരുത്താൻ കാണിച്ച ഒരു ധൈര്യത്തിന് ബിഗ് സല്യൂട്ട് ആ സഭയോട്, പ്രത്യേകിച്ചും ഇവിടുത്തെ കാത്തോലിക്കോസ്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സിനഡൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഒരു സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. ആ സത്യം മനസ്സിലാക്കാനുള്ളൊരു ഒരു വികാരമുണ്ടല്ലോ, സത്യം മനസ്സിലാക്കണമെന്നും ആ സത്യത്തെ അംഗീകരിച്ചാൽ മതിയല്ലോ, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു അംഗീകാരമാണ് നമുക്ക് വേണ്ടു. അതിനപ്പുറത്തേക്കൊരു അംഗീകാരമല്ല നമ്മൾ, ആ സത്യത്തെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ്, ഒരു തുറതി കാണിച്ചതിനാണ് എനിക്ക് നിങ്ങളോട് ഒരു നന്ദിയും കടപ്പാടുമുള്ളത്. അതിലെ ഭാഗമാകാൻ എന്നെ വിളിച്ചതിന് പ്രത്യേകം നന്ദിയാണ് അതിന് പറയാനുള്ളത്. ദൈവം ഈ ഇടവകയെ മഹാ ഇടവകയെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശിഷ്ട പിതാക്കന്മാർ നടന്നും കിടന്നും ഉറങ്ങിയും മരിച്ചും കിടക്കുന്ന വിശുദ്ധ കുർബാനയെ നമ്മൾ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവർക്കും വേണ്ടിയാണ് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ വിശുദ്ധ കുർബാന നടക്കുമ്പോൾ എല്ലാ മാലാഖന്മാരെ പോലെ അല്ലെങ്കിൽ എല്ലാ സെയിൻസുകളും എല്ലാ മരിച്ചുപോയ ആത്മാക്കളും ഇവിടെ സന്നിഹിതരാകുന്നു. എത്രയും ബ്ലെസ്ഡാണ് ഈ ഇടവക, ഇവിടെ വന്നിരിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഇവിടെ വരുന്ന ഓരോ മക്കളും എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാവുക. അതോടൊപ്പം തന്നെ ദൈവസ്നേഹത്തിൽ എല്ലാവരുള്ള കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.